നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആങ്കറും നടിയുമൊക്കെയായ രഞ്ജിനി ഹരിദാസിനെ എല്ലാവർക്കും അറിയാം. ഈ രഞ്ജിനി ഹരിദാസ് എനിക്കുമായി ഉള്ള പരിചയവും ബന്ധവും എന്താന്ന് വെച്ചാൽ, രഞ്ജിനി യു കെയിൽ ഉപരിപഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആദ്യമായി എൻ്റെ ഒരു വർക്കിലാണ് അഭിനയിക്കുന്നത്. സാഹസികൻ്റെ ലോകം എന്നായിരുന്നു അതിൻ്റെ പേര്. ഏഷ്യാനെറ്റിലായിരുന്നു. ഏതാണ്ട് 10-120 എപ്പിസോഡുകൾ അത് ടെലികാസ്റ്റ് ചെയ്തതാണ്. ആ സമയത്തുണ്ടായ ചില അനുഭവങ്ങളൊക്കെ ബഹുരസമാണ്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം, രഞ്ജിനി ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഫേസ്ബുക്കിൽ, എനിക്ക് അറിയപ്പെടുന്ന ഒരു നടൻ അയാളുടെ ഒരു നഗ്ന ഫോട്ടോ അയച്ചു തന്നു. ഈ നഗ്ന ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഇപ്പോഴത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അയാളുടെ പേര് പറയുന്നില്ല, ഞാനതൊരു പരാതിയായി ഉന്നയിക്കുന്നുമില്ല. രഞ്ജിനി ഹരിദാസും ഞാനും കൂടി കണ്ണൂരിടത്ത് ഷൂട്ട് നടന്നപ്പോൾ, കണ്ണൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്, ഒരാൾ നന്നായി മദ്യപിച്ചിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കി അവിടെ നിൽക്കുന്നു. പ്രൊഡക്ഷൻ മാനേജരും പല ആളുകളും പോയി പറഞ്ഞു, ചേട്ടാ അവിടുന്ന് മാറി നിൽക്കണം, അവിടുന്ന് മാറി നിന്നാൽ നമുക്ക് ഇതങ്ങ് എടുത്തു തീർക്കാമായിരുന്നു, നീ ആരടാ ചോദിക്കാൻ എന്നുള്ള ലെവലിലാണ്. പുള്ളി ഭയങ്കരമായി ചൂടായിക്കൊണ്ടിരിക്കുന്നു, നല്ല മദ്യപിച്ചിട്ടുമുണ്ട്. അവസാനം രഞ്ജിനി അത് ഇടപെട്ടു. രഞ്ജിനി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഇയാൾ രഞ്ജിനിയുമായി നല്ല ഫ്രണ്ട്ഷിപ്പായി ഒരു സ്ഥലത്ത് പോയിരുന്നു സംസാരിക്കുന്നു. സുന്ദരമായി അവിടുത്തെ ഷൂട്ട് ഒന്ന് തീർക്കാനും പറ്റി. അതിനുശേഷം അവിടെ നിന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് വന്നപ്പോൾ തൃശ്ശൂർ പിറ്റേ ദിവസം ഷൂട്ടുണ്ട്, അതിനാൽ തൃശ്ശൂർ ഞങ്ങളൊരു ഹോട്ടലിൽ തങ്ങി. ഹോട്ടലിൽ തങ്ങി രഞ്ജിനിയുടെ ഏതാണ്ട് റൂമിനടുത്ത് തന്നെയാണ്, രഞ്ജിനിയുടെ റൂമിനടുത്ത് തന്നെയാണ് എൻ്റെയും റൂമ്, ഞങ്ങളെ ക്രൂ എല്ലാം അവിടെ തന്നെയാണ്. പാതിരാത്രി ഏതാണ്ട് ഒരു 12:30 കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ബഹളവും സൗണ്ടും ഒക്കെ കേൾക്കുന്നു. ഇതെന്താണെന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അറിയുന്നത്, രഞ്ജിനി ഒരുത്തൻ്റെ നാഭിക്ക് ചവിട്ടി സ്റ്റെപ്പിലൂടെ താഴേക്ക് ഇട്ടിരിക്കുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ സിനിമയിൽ ഇപ്പോൾ റൂമിൽ തട്ടുന്നു റൂമിൽ തട്ടുന്നു എന്നുള്ള പരാതികളൊക്കെ ഒരുപാട് വരുമ്പോൾ, രഞ്ജിനിയുടെ റൂമിൽ, ഒരു ബാർ ഹോട്ടലായിരുന്നു അത്, രഞ്ജിനിയുടെ റൂമിൽ രാത്രിയിൽ ഒരാൾ വന്ന്, ഒന്നോ രണ്ടോ പേരോ ഉണ്ടായിരുന്നു പറയുന്നു, ഇവർ വന്ന് റൂമിൽ നോക്ക് ചെയ്തു. രഞ്ജിനി പല പ്രാവശ്യം ചോദിച്ചു ആരാണെന്ന്, പേര് പറയുന്നില്ല, തുറക്കു തുറക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവസാനം ഡോറ് തുറന്നു. ഡോറ് തുറന്നപ്പോൾ രഞ്ജിനിയെ കയറി പിടിക്കാനും മോശമായി സംസാരിക്കാനും ചെന്നത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ. പിന്നീട് അവനെ കാണുന്നത് ലിഫ്റ്റിലല്ല, താഴേക്ക് പോകുന്ന സ്റ്റെപ്പുകൾ ഓരോന്നായി പുള്ളി ഉരുണ്ടുരുണ്ട് പോകുന്നതാണ്. രഞ്ജിനി അത്രയ്ക്കും ബോൾഡാണ് ആ കാര്യത്തിൽ. അങ്ങനെ ചെയ്ത് ബഹളം കേട്ടുകൊണ്ടാണ് ഞങ്ങളും അടുത്തുള്ള റൂമിലുള്ള ആളുകളൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ചവിട്ടുകൊണ്ടയാൾ താഴെ കിടപ്പുണ്ട്, രഞ്ജിനി റൂമിലുണ്ട്. രഞ്ജിനി പറയുന്നു, എന്നെ ശല്യപ്പെടുത്താൻ വന്നു, ഒരെണ്ണം കൊടുത്ത് ചേട്ടാ, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ ബോൾഡായി മലയാള സിനിമയിലൊക്കെ പെൺകുട്ടികളൊക്കെ നിന്നിരുന്നെങ്കിൽ ആരുടെയും മുറിയുടെ വാതിലിൽ ആരും മുട്ടില്ല. പക്ഷേ സിനിമയിൽ അങ്ങനെ അല്ല സംഭവിക്കുന്നത്. സിനിമയിൽ പ്രലോഭനങ്ങളും ഒഴിവാക്കലുകളും ഒക്കെ നടക്കുമ്പോൾ അവർക്ക് നിർബന്ധമായും വഴങ്ങി കുടിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞല്ലോ, രഞ്ജിനിയുടെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്, ഷർട്ട് ഇല്ലാത്തൊരു ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്. പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ചാൽ ഇപ്പൊ ഫോട്ടോ ഇല്ല, അപ്പൊ ഞാൻ എങ്ങനെ പറയും എന്തിനാ എനിക്ക് ഷർട്ട് ഇല്ലാതെ ഫോട്ടോ വയ്ക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്താ? എന്നിട്ട് എന്റെ അടുത്ത് പറയും സെൻഡ് പിക്ചേഴ്സ്. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ രഞ്ജിനി ആ പേര് പറഞ്ഞൂടെ? ഇല്ല ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക്, എന്റെ പ്രൂഫ് ഇല്ല, ഐ ഡോണ്ട് ഹാവ് പ്രൂഫ് ടു ടോക്ക്. ബട്ട് നാളെ നിങ്ങൾ അത് പറയും, ഐ ഡോണ്ട് ഹാവ് പ്രൂഫ്. എനിക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചാലെ. പക്ഷെ അത് ഇങ്ങനെ ഫോട്ടോ വയ്ക്കുമ്പോൾ ലൈക്ക് ഡൂഡ് റോങ് വിൻഡോ ഡൂഡ്, മുട്ടിയ വാതിൽ മാറിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ ഷട്ടാണ് ആ സാധനം. ബിക്കോസ് ഇത് നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം വരുന്നതല്ല. ഇത് രഞ്ജിനി ഹരിദാസിന് ഇത് പറയാം, റോങ് വിൻഡോ എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഓഡിഷൻ കഴിഞ്ഞ പുതുതായിട്ട് എത്തുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 15-16 years അവരൊക്കെ ഇതെങ്ങനെ പറയും? അവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ അവരെങ്ങനെ റിയാക്ട്? ഐ വുഡ് ലൈക്ക് ടു സേ ദിസ്,
യെസ്. ഇപ്പോൾ ഈ ഒരു സംസാരം നടക്കുന്നത് ഇനി അങ്ങനത്തെ സ്ത്രീകൾ പെൺകുട്ടികൾ അവർക്കുള്ള ഒരു ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കണം, അവർക്കുള്ള ഒരു ഒരു. രഞ്ജിനിക്ക് ഏതോ ഒരു നടൻ നഗ്ന ഫോട്ടോ അയച്ചു കൊടുത്തെന്നാണ് പറഞ്ഞത്. രഞ്ജിനിയുടെ സ്വഭാവം അറിയുന്ന ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അവന്റെ സുരാമണി ചവിട്ടി പൊട്ടിക്കാഞ്ഞത് അവന്റെ നല്ല കാലം, അല്ലെങ്കിൽ രഞ്ജിനി അത് ചെയ്തേനെ എന്നാണ് എന്റെ പക്ഷം. പുറത്തൊക്കെ പറയുന്നതോ പുറത്തു കാണുന്നതോ ഉള്ള ഒരാളല്ല രഞ്ജിനി. വളരെ വ്യക്തമായി പറഞ്ഞാൽ മാന്യമായി ഇടപെടുന്ന ഒരാൾ തന്നെയാണ് രഞ്ജിനി ഹരിദാസ്. എന്റെ ആ പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർ സിംഗറിലേക്ക് രഞ്ജിനി പോകുന്നതും അവിടെ നിന്ന് കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആങ്കറായി രഞ്ജിനി ഹരിദാസ് മാറുകയും ചെയ്യുന്നത്. അപ്പൊ ഈ രഞ്ജിനിയുടെ ഇങ്ങനെയുള്ള ചില പാഠങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് കണ്ടുപഠിക്കാവുന്നതാണ് അല്ലെങ്കിൽ അനുകരിക്കാവുന്നതാണ് എന്നാണ് എൻ്റെ പക്ഷം. കാരണം കുറേയൊക്കെ ധൈര്യവും കുറേയൊക്കെ ഒരു സ്മാർട്ട്നെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ആക്രമണങ്ങൾ കുറേയധികം കുറയ്ക്കാൻ പറ്റും എന്നാണ് എൻ്റെ പക്ഷം.